ഹായ് എവരിവാൻ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇതുപോലുള്ള വെട്ട് കഷ്ണങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ഓണച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിവിടെ കുറേ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഒരു തലയാണ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാട്ടാ. എനിക്കൊരു കുറച്ച് തലയാണയുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു പില്ലോ മേടിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റാണ് പില്ലോ ഒക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെട്ട് കഷ്ണങ്ങൾ റീയൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡും ആവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു പില്ലോ കിട്ടും. അപ്പം അതിനായിട്ട് ഞാനിവിടെ 25 ഇഞ്ചാണ് പില്ലോൻ്റെ നീളം കൊടുക്കുന്നത്. പിന്നെ വീതി കൊടുക്കുന്നത് ഒരു 9 ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്വയർ പോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടും. അതിൻ്റെ വക്ക് നമ്മൾ അടിച്ചെടുക്കുകയാണ്. 3 സൈഡാണ് അടിക്കുന്നത് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇടുകയാണ്, കാരണം അതിലൂടെ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 3 സൈഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും അതുപോലുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓൾ എന്ന ഓപ്ഷനൊക്കെ എനാബിൾ ചെയ്തിട്ടാട്ടോ. എങ്ങനെയാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ കവറിലാക്കി വെച്ചിട്ടുള്ള വെട്ട് കഷ്ണങ്ങളൊക്കെ എടുക്കുകയാണ്. കെട്ട് പണയാത്ത രീതിയിൽ ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കുടഞ്ഞ് കുടഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് ഈ അടിച്ച് വെച്ചിട്ടുള്ള ഈ കവറുണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയും ഇത് ഭയങ്കര വെയിറ്റാണ്, അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് ഉപയോഗിക്കും തോറും ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് നിൽക്കുമെന്ന് പറയും. പക്ഷെ അത് നമ്മളൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊടുത്ത്, അതായത് നമ്മൾ റൗണ്ട് ചെയ്ത് അടിക്കില്ലേ, അത് ഞാൻ അടിക്കേണ്ട രീതി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ അടിച്ചെടുത്തിട്ട് പിന്നെ ഒന്നിട്ട് യൂസ് ചെയ്താൽ അത് സെറ്റാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനൊരു മേൽ കവർ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് വെയിലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലുള്ള എല്ലാ പീസുകളും ഇതുപോലെ കുടഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം കനം പില്ലോക്ക് വേണോ അത്രത്തോളം മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നിറച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ ഒരു 3 സൈഡാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. 4th സൈഡ് ഇതാ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ തലയാണയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ ആയി ഓൺലൈനിൽ വാങ്ങാമെന്ന് വിചാരിക്കണം. പിന്നെ എനിക്ക് തോന്നി ഏതായാലും വെട്ട് കഷ്ണങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 തലയാണ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇനിയാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ കുടഞ്ഞ് കുടഞ്ഞെടുത്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ അടിച്ചടിച്ചെടുക്കുക, 4 സൈഡും ഇങ്ങനെ മാറ്റി തിരിച്ച് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാ ഭാഗവും ഒരുപോലെ ആവണ രീതിയിൽ നമുക്ക് പില്ലോ കിട്ടും. നമ്മൾ സാധാ പഞ്ഞിയുടെ പില്ലോ ആണെങ്കിൽ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അമുങ്ങിപ്പോവും. ഇത് അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ, കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പില്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബെഡിൽ വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതുപോലെ നമ്മൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 1 രൂപ പോലും ചിലവില്ലാതെ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പില്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.